കേരള ഹൈക്കോടതി ജഡ്ജിക്കെതിരെ പരാമർശം നടത്തിയതിന് നിപുൻ ചെറിയാന് 4 മാസം തടവും 2000 രൂപ പിഴയും വിധിച്ചു. പൊക്കാളി കൃഷിയെപ്പറ്റി നിപുൻ ചെറിയാൻ്റെ ചില പരാമർശങ്ങളാണ് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ വന്നത്. പൊക്കാളി കൃഷി എന്താണെന്ന് നമുക്കറിയാം. പൊക്കാളി കൃഷി എന്ന് പറയുമ്പം നെൽകൃഷി തന്നെയാണ്. വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും ഉള്ള സന്ദർഭങ്ങളിൽ ഈ നെല്ല് കൃഷി ചെയ്താൽ അത് നല്ല വിളവ് തരും. അത് ഒരാൾ പൊക്കം ഉണ്ടാവും ആ നെല്ലിൻ്റെ കതിരിൻ്റെ നീളം. ആ പൊക്കാളി കൃഷി സാധാരണ നടത്തുന്നത് തൃശ്ശൂർ ജില്ലയിലെ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലും ഉള്ള കോൾപ്പാടങ്ങളിലാണ്. അതേ സംബന്ധിക്കുന്ന ഒരു പരാമർശം കേരള ഹൈക്കോടതിക്കെതിരെ ഹൈക്കോടതി വിധിയിലെ ചില പരാമർശങ്ങൾ നിപുൺ ചെറിയാനെന്ന V4 കൊച്ചി എന്ന സംഘടനയുടെ പ്രസിഡൻറ്റിന് രുചിച്ചില്ല. ഹൈക്കോടതിയുടെ ആ വിധിക്കെതിരെ ആ ജഡ്ജിക്കെതിരെ ചില പരാമർശങ്ങൾ അദ്ദേഹം നടത്തി. അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് നടത്തിയത്. അതിന് വളരെ പ്രചുര പ്രചാരം സൃഷ്ടിച്ചു. അത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ വന്നു. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അത് സോമോട്ടോയ്സ് നിപുൺ ചെറിയാനെതിരെ കേസ് രജിസ്റ്റർ അദ്ദേഹത്തിനെ സമൺ ചെയ്തു. അദ്ദേഹത്തിൻ്റെ പരാമർശം ജഡ്ജിയെ അവഹേളിക്കുന്നതാണ്. അതുകൊണ്ട് അത് കോടതി അലക്ഷ്യമാണ്. അങ്ങനെയാണ് ശിക്ഷ വിധിച്ചത്. ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസ്, ഈ ഡിവിഷൻ ബെഞ്ചാണ് നിപു ചെറിയാനെ ശിക്ഷിച്ചത്. 4 മാസം തടവും. ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു, തടവിലേക്ക് പോയി. നമ്മളിത് സൂക്ഷിക്കണം. പലരും ഹൈക്കോടതി ജഡ്ജ്മെൻറ്റിനെ വിമർശിക്കുന്ന കാണാം. പക്ഷെ ഹൈക്കോടതി ജഡ്ജിയെ, അതുപോലെ ആ വിധിയെ അത് പരാമർശിക്കുന്നത് അത് തെറ്റാണെന്നോ അത് ആ രീതിയിലും അത് പുറപ്പെടുവിച്ച ജഡ്ജിയെ നമ്മൾ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത് കുറ്റകരം തന്നെയാണോ? എല്ലാവരും ഇത് മനസ്സിലാക്കണം. പലരും ഹൈക്കോടതി ജഡ്ജിയോട് അല്ലെങ്കിൽ ജഡ്ജിയുടെ വ്യൂവിനോട് വിയോജിക്കുമായിരിക്കാം. പക്ഷേ വ്യക്തിപരമായ ആക്ഷേപം അത് ജുഡീഷ്യറിക്കെതിരായിട്ടുള്ള ആക്ഷേപം തന്നെയാണ്. കാരണം ജുഡീഷ്യറിക്ക് വേണ്ടിയാണ് ജഡ്ജ് ആ ജഡ്ജ്മെൻറ്റ് പ്രൊണൗൺസ് ചെയ്യുന്നത്. വ്യക്തിപരമായ ആക്ഷേപം ഒരിക്കലും ചെയ്യരുത്. അത് നല്ലതല്ല. അത് നമ്മുടെ ജുഡീഷ്യറിയുടെ സ്ട്രെങ്ത് കുറയ്ക്കാൻ ആര് ശ്രമിക്കുന്നോ തീർച്ചയായിട്ടും അവർക്കെതിരായിട്ട് നടപടി ഉണ്ടാവും. നിപു ചെറിയാൻ ആ പൊക്കാളി കൃഷിയെപ്പറ്റിയുള്ള പരാമർശവും ജഡ്ജിക്കെതിരായ പരാമർശവും അദ്ദേഹം ശിക്ഷ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്തത്. ഏതായാലും ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാരും CP മുഹമ്മദ് നിയാസും ആ ഡിവിഷൻ ബെഞ്ച് അത് സോമോട്ടോയിട്ട് കേസെടുക്കുക, അതായത് തടവ് ശിക്ഷ വിധിക്കുക മാത്രമല്ല, പോലീസിനൊരു ഡയറക്ഷൻ കൊടുത്തു സോഷ്യൽ മീഡിയയിൽ ആ പൊക്കാളി കൃഷിയെപ്പറ്റിയുള്ള നിപു ചെറിയാൻ്റെ ആ പരാമർശങ്ങൾ നീക്കം ചെയ്യാനും ഡയറക്ഷൻ കൊടുത്തു. നമ്മൾ പലർക്കും അറിയില്ല. സോഷ്യൽ മീഡിയയിൽ നമ്മൾ വായി വരുന്നതെല്ലാം വിളിച്ചു പറയും. നമുക്ക് അതിന് ചിലപ്പം നല്ല വ്യൂവേഴ്സിനെ കിട്ടിയെന്നും വരും. ചിലപ്പം കുറേ അധികം ആൾക്കാരത് ഒരു അത് കണ്ടതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ മിക്കവാറും വൈറലായെന്നും വരും. അതൊക്കെ നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് പറയുന്ന വാക്കാകരുത്. രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരായിട്ട് പറയുന്ന വാക്കാകരുത്. നമ്മുടെ രാജ്യത്തിൻ്റെ പല വിധത്തിലുള്ള മതപരമായ കാര്യങ്ങൾ നടക്കുന്നതിനെ വിമർശിക്കുന്നതാകരുത്. അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റ് നമുക്ക് അതേപ്പറ്റി ജനറലായിട്ട് നമുക്ക് വിമർശിക്കാമെങ്കിലും അത് പ്രൊണൗൺസ് ചെയ്ത ജഡ്ജിനെ വിമർശിക്കാൻ പാടില്ല, കോടതിയെ വിമർശിക്കാൻ പാടില്ല. അതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്ന കാര്യങ്ങളാണെന്ന് എല്ലാവരും കരുതിക്കോണം. സോഷ്യൽ മീഡിയയിൽ എന്തും വിളിച്ചു പറയാം എന്നാരും കരുതരുത്. വ്യക്തികളെ ഹനിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. സോഷ്യൽ മീഡിയയിൽ കൂടി ചില വൾഗർ വേർഡ്സുകൾ പറയുന്നത് കുറ്റകരം തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ കൂടി മറ്റുള്ളവരെ അതിശയിച്ച് തെറി വിളിക്കുന്നത് കുറ്റകരം തന്നെയാണ്. അപ്പോൾ വളരെ ശിക്ഷിക്കണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും. കാരണം നിപു ചെറിയാൻ്റെ
ആ കോടതിയെ അവഹേളിക്കുന്ന രീതിയിലുള്ള പരാമർശത്തിന് ശിക്ഷ വാങ്ങിച്ചു വരുത്തി. എല്ലാവരും അത് ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയയിലുള്ളവർ കോടതിയോടും നമ്മുടെ രാജ്യത്തിനോടും എല്ലാം നമുക്ക് ബഹുമാനം ഉണ്ടായിരിക്കണം. ആ ബഹുമാനത്തോടെ മാത്രമേ സംസാരിക്കാവുള്ളൂ. കോടതിയിലെ ജഡ്ജ്മെൻ്റ് നടത്തുന്ന ആ ജഡ്ജിനെതിരായി വ്യക്തിപരമായ ആക്ഷേപം ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. അത് അനുവദിക്കുന്നത് നല്ലതല്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ശിക്ഷ ഉറപ്പാണ്, കോടതി രക്ഷ നടപടിയിലേക്ക് പോകും.